ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഹാലോവീൻ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഏരിയയിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണുന്നത്. ഇപ്പോൾ നമ്മൾ അമ്മുവിൻ്റെ മേക്കപ്പൊക്കെയാണ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാലോവീന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്കേഴ്സ് വാങ്ങാൻ കിട്ടുമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് ഇതേ അമ്മുവിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അങ്ങനെ മുഖത്തും കഴുത്തൊക്കെ സ്ക്രാച്ചൊക്കെ വന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഹാലോവീൻ കയ്യിലെന്താണ് ഈ ഹാലോവീൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം എല്ലാ കുട്ടികളുടെ കയ്യിലും ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടാവേ. അപ്പൊ അതും കൊണ്ട് പിള്ളേർ നടക്കുമ്പോ അതിനകത്ത് നമ്മളിങ്ങനെ ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കും. ഹാലോവീന്റെ പുറകിലുള്ള സ്റ്റോറി എന്താന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണണേ. അങ്ങനെ നമ്മൾ ഈ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് എടുക്കാനുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ട്രഷർ ഹണ്ട് ഉണ്ട്. ആ ട്രഷർ ഹണ്ട് നമ്മൾ ചെയ്യണം. അതുപോലെ കുട്ടികൾക്ക് കുറെ ആക്ടിവിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതെല്ലാം കേക്കുകളാണ്. ഹാലോവീൻ തീമിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന കേക്കുകളാണ് കേട്ടോ ഇത്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ സംഭവങ്ങൾ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എന്താണ് ഇവിടെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് നേരെ ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുമായിരുന്നു. അപ്പൊ ട്രഷർ ഹണ്ട് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു സ്ഥലത്തായിരുന്നില്ല, ഈ നമ്മൾ താമസിക്കുന്ന ഈ ടൗൺ ഫുള്ളായിട്ടാണ് അവർ ഓരോ സ്ഥലത്തായിട്ടാണ് 6 പോയിന്റിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റിലും പോയിട്ട് അവിടെ ഒരു പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന കാർഡിൽ നമ്മൾ പഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ നമ്മുടെ ട്രഷർ ഹണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടിയ പോയിന്റ് ഇതായിരുന്നു കേട്ടോ. ട്രഷർ ഹണ്ടിലെ 4-ാമത്തെ സ്ഥലമായിരുന്നു ഇത്. അപ്പൊ നമുക്കിപ്പോ 4 എണ്ണം കിട്ടിയിട്ട് 2 എണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. 2 എണ്ണം കൂടെ വേണമല്ലേ കാണിച്ചത്. ഇനി നമുക്ക് 2 എണ്ണം കൂടെ കിട്ടാനുണ്ട്. ഇതും കിട്ടാനുണ്ട്, ഇതും കിട്ടാനുണ്ട്. ഹാലോവീന്റെ പുറകിലുള്ള സ്റ്റോറി എന്താന്ന് വെച്ചാല് ഹാലോവീൻ ആദ്യമായിട്ട് തുടങ്ങിയത് അയർലൻഡിലാണ്. ഒരു 2000 ഇയേഴ്സ് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നവംബർ 1-നാണ് അവരുടെ ന്യൂ ഇയർ അവരവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒക്ടോബർ 31-നാണ് ഇവർ ഹാലോവീൻ ആഘോഷിക്കുന്നത്. അപ്പോൾ എന്ത് അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ആ ഒക്ടോബർ 31-ന് ഗോസ്റ്റ് വരും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോസ്റ്റിൻ്റെ അടുത്തു നിന്ന് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഹാലോവീൻ ആഘോഷിക്കുന്നത്. അതിന് അവർ ആ സമയത്ത് പറഞ്ഞിരുന്ന പേര് സാംഫെയിൻ എന്ന് അവർ അന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ഹാലോവീനായിട്ട് ആഘോഷിക്കുന്നത്. ഈ ഹാലോവീൻ്റെ ദിവസം ആൾക്കാരെല്ലാവരും ഗോസ്റ്റിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് എല്ലാവരുടെയും കയ്യിലൊരു തീയുടെ പന്തുണ്ടാവും. അത് വെച്ചിട്ട് ഇവർ ഈ ഗോസ്റ്റിനെ പേടിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ ഗോസ്റ്റ് ഇവരുടെ അടുത്ത് വരില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ ഹാലോവീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ അർത്ഥം ഹോളി ഈവനിങ് എന്നാണ്. ജാക്കോ ലാൻറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് നമ്മൾ ഈ ഇതിനകത്ത് നമ്മൾ കാവയില്ലേ പംപ്കിനകത്തൊക്കെ അതിനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവർ ഈ ടൂർണിപ്സിനകത്ത് അല്ലെങ്കിൽ പൊട്ടറ്റോയിലൊക്കെയാണ് ഇവർ കാർവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവർ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിലോട്ടൊക്കെ ഇവർ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പംപ്കിൻ കണ്ടത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഹാലോവീൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ പംപ്കിനിൽ കാർവ് ചെയ്തിട്ടുള്ളതാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയാണ് ഈ പണ്ട് പൊട്ടറ്റോയിലും ടെർണിഷിലൊക്കെ ആയിരുന്നു. പിന്നെ അത് പംപ്കിനിലോട്ട് ആയി മാറിയത് ഇവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ്. പിന്നെ ഇതിൻ്റെ പുറകിലുള്ള ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാൽ സ്റ്റിൻഡി ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ ആൾക്കാരെ ട്രിക്ക് ചെയ്യുക. വെറുതെ ട്രിക്ക് ചെയ്യുക മാത്രമല്ല കേട്ടോ, ആൾക്കാർ ഹാം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇയാൾ. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഡെവിളിനെ ഡിന്നറിന് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പൈസ പേ ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പോൾ ഡെവിളിനോട് പറഞ്ഞു ഒരു കോയിൻ ആവാൻ പറഞ്ഞു. അങ്ങനെ ഡെവിൾ ഒരു കോയിനായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്നറിയോ, ഈ കോയിൻ എടുത്തിട്ട് ഇയാളുടെ പോക്കറ്റിലിട്ടു. ആ പോക്കറ്റിലൊരു കുരിശു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡെവിളിന് തിരിച്ച് ഡെവിളിൻ്റെ രൂപത്തിലോട്ട് മാറാൻ പറ്റിയില്ല. പിന്നെ ഒരു കണ്ടീഷൻ വെച്ചു ഇയാൾ, എന്താന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തേക്ക് ഇയാൾ ഉപദ്രവിക്കില്ല എന്ന് ഡെവിൾ സത്യം ചെയ്യുകയാണെങ്കിൽ ഡെവിളിനെ പഴയ രൂപത്തിലാക്കാമെന്ന്. അങ്ങനെ ഡെവിൾ സത്യം ചെയ്തിട്ട് പഴയ രൂപത്തിലാക്കി. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഈ ഡെവിൾ പിന്നെയും വന്നു. അപ്പോൾ ഇയാൾ പിന്നെയും ഡെവിളിനെ ട്രിക്ക് ചെയ്തു. പക്ഷെ ആ ട്രിക്ക് ചെയ്ത്
കഴിഞ്ഞതും ഇയാൾ മരിച്ചു പോവും. അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം പറയും, ഇത്രയും ദുഷ്ടനായ മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റില്ല എന്ന്. നരകത്തിൽ പോകുമ്പോൾ പിന്നെ ഉറപ്പായിട്ടുണ്ട് വിളി കയറ്റില്ലല്ലോ. അങ്ങനെ സ്വർഗത്തിലും നരകത്തിലും പോവാൻ പറ്റാണ്ടായി. അപ്പോൾ ഈ ഡെവിൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ബേണിംഗ് കോൾ, ഒരു കത്തുന്ന ഒരു തീ, ഒരു കോള് ഇയാളുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഇയാൾ അതൊരു കാർവ് ചെയ്തിട്ടുള്ള ടെർണിഷിൽ ഇടും. എന്നിട്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടത്ത് ഇങ്ങനെ നടക്കുകയാണ് ആൾ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ നമ്മുടെ ഈ ഹാലോവീനുണ്ട്. അമ്മു ചോക്ലേറ്റ് കിട്ടിയോ നിനക്ക്? കിട്ടിയതൊക്കെ കഴിച്ചെന്ന് തോന്നല്ലേ? കഴിച്ചു. നമ്മളവിടെ വഴിയിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ നിക്കരുന്ന് അവര് ആന്റി വന്ന് എനിക്ക് നാല് ചോക്ലേറ്റ് കൊടുത്തിരുന്ന്. അത് സന്തോഷേ. അപ്പൊ നമ്മള് ചോക്ലേറ്റ് എടുത്തു. അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതാ. ഇത് നോക്കിയേ. ഹലോവിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് ഇങ്ങനെയുള്ള പംകിൻസും ഗാർഡ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഭയങ്കര ഹൈബ്രിഡ് വെറൈറ്റി പംകിനാണ്. അപ്പം പല ഷേപ്പിലും പല സൈസിലും ഉണ്ട് കേട്ടോ. ഇത് പംകിൻസും ഉണ്ട്, അതുപോലെ തന്നെ ഗാർഡ്സ് ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ പല വെറൈറ്റി പംകിൻസ് സെല്ല് ചെയ്യുന്ന മാർക്കറ്റ് ഈ സമയം നമുക്ക് സ്വിറ്റ്സർലൻഡിൽ കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റാറുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കമ്മ്യൂൺ. കമ്മ്യൂണിന്റെ ഫ്രണ്ടിലാണ് ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ കമ്മ്യൂൺ ഞാൻ നേരത്തെയും കുറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതെ, ഇവിടെ ഫുള്ളി ഒരു ഏരിയ മൊത്തത്തിൽ ഹാലോവീന്റെ ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ്. ഈ പംകിൻ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പൊ ആ കളറൊക്കെ കണ്ടോ, വേറെ വെറൈറ്റി കളേഴ്സ് ഒക്കെ ആയിട്ട്. അങ്ങനെ അതെ, അമ്മു ട്രഷർ ഹണ്ട് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കറക്റ്റ് ആണോ എന്ന്. അങ്ങനെ ദേ അമ്മുവിന് അമ്മുവിൻ്റെ ഗിഫ്റ്റ് കിട്ടി. അങ്ങനെ ട്രഷർ ഹണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഏരിയയിലോട്ട് നേരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പംകിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ ഒരു ബലൂൺ അവർ കൊടുത്തിട്ടുണ്ട്, അതില് അവർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം, അതിന്റെ അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അമ്മുതേ ഇവിടെ പംകിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരതേ അത് അമ്മുവിന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അപ്പൊ പിന്നെ പോവില്ലല്ലോ, അങ്ങനെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പംകിൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് ആൾ കയറിയിട്ടുണ്ട്. ഇവര് ഒരു ഷീറ്റ് കൊടുക്കും, അതിൽ ഇവരിങ്ങനെ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഇവരത് അവിടെ കൊണ്ടു കൊടുക്കണം. കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മറ്റേ ലാൻറ്റേൺ പോലെ അവരത് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളതേ തിരിച്ചു പോവുകയാണ്. അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ട് അതേ തിരിച്ചു പോവുകയാണ്. പിന്നെ അവിടെ ഫേസ് പെയിൻറിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ ഓർത്തുനിന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് ഓർത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി.
അങ്ങനെ അതെ, ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓരോ ആൾക്കാർ തന്നെ അവർ ഉണ്ടാക്കിയ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി, പിന്നെ ഒരു 7:30 ഇപ്പോൾ പിന്നെയും തിരിച്ചു വന്നു. ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ലാമ്പൊക്കെ പിടിച്ച്. അതെല്ലാം അടിപൊളിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.